ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ഉമേഷ് വൺ വ്ളോഗ്സ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളെ 5 സിനിമകളെ പരിചയപ്പെടുത്തുന്നു. ഒരു ത്രില്ലർ സ്വഭാവമുള്ള സിനിമകളാണ് ഈ 5ഉം. ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം. ഞാൻ കണ്ടപ്പോൾ എനിക്ക് വലിയ കുഴപ്പമില്ലാന്ന് തോന്നി. അതുപോലെ തന്നെ ഇതൊരു 5 സിനിമകളും കുറച്ച് ഒരു അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള സിനിമകളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ 3 സിനിമകൾ ആമസോൺ പ്രൈമിലൂടെയും അവസാനം പറഞ്ഞ 2 സിനിമകൾ നിങ്ങൾക്ക് ഹോട്ട്സ്റ്റാറിലൂടെയും ലഭ്യമാണ്. അപ്പൊ നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ വന്നൊന്ന് കമന്റ് ചെയ്യുക. നിങ്ങളുടെ ഇഷ്ടങ്ങൾ ഈ സിനിമകൾ ഇഷ്ടമായിരുന്നു എന്നുള്ള കാര്യം, അല്ലെങ്കിൽ ഈ സിനിമകൾ മോശമായിരുന്നു എന്നുള്ള കാര്യം, നിങ്ങളുടെ അഭിപ്രായം താഴെ വന്നൊന്ന് കമന്റ് ചെയ്യുക. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്പർ 5, കുരുതി. 2021 അനീഷ് പള്ളിയിൽ എഴുതി, മനു വാര്യർ സംവിധാനം ചെയ്ത ഈ സിനിമ. പ്രധാനമായിട്ടും അഭിനയിച്ചിരിക്കുന്നത് മാമുക്കോയയുടെ മൂസ ഖാദർ, റോഷൻ മാത്യുവിന്റെ ഇബ്രാഹിം, പൃഥ്വിരാജിന്റെ ലെയ്ക്ക്. പ്രധാനമായിട്ടും നമുക്ക് എടുത്തു പറയേണ്ടത് മാമുക്കോയുടെ മൂസ ഖാദർ എന്ന കഥാപാത്രം. അതുപോലെ നസ്ലൻ ഒരു കഥാപാത്രത്തെ ചെയ്യുന്നുണ്ട്. മതങ്ങളുടെയും വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും കഥ പറയുന്ന ഈ സിനിമ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒന്ന് കാണാൻ പറ്റുന്നതാണ്. ഞാൻ തീർച്ചയായിട്ടും ഒന്ന് റെക്കമെൻഡ് ചെയ്യുന്നു. അഞ്ചൻ പ്രമോദിന്റെ ഡയറക്ഷനിൽ പുറത്തു വന്ന സിനിമയാണ് ഓ ബേബി. ഒരു ത്രില്ലർ പശ്ചാത്തലമുള്ള ഈ സിനിമയിൽ പ്രധാന റോളുകളിൽ എത്തുന്നത് ദിലീഷ് പോത്തൻ, രഘുനാഥ് പല്ലേരി തുടങ്ങിയവരാണ്. ദിലീഷ് പോത്തന്റെ റോൾ ഏലിയാസ് എന്നുള്ള ഒരു ക്യാരക്ടർ, മുതലാളികളുടെ നല്ല റെസ്പെക്ട് ഒക്കെ തോന്നുന്ന ഒരു കഥാപാത്രം. ഈ ദിലീഷ് പോത്തന്റെ മകനായി വന്ന ക്യാരക്ടർ, മുതലാളിമാരോടൊന്നും അത്ര റെസ്പെക്ട് ഒന്നും കാണിക്കാത്ത രീതിയിലുള്ള ന്യൂ ജനറേഷൻ ഒരു കുട്ടിയുടെ വേഷത്തിലെത്തുന്നു ഈ സിനിമ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കാവുന്നതാണ്. വിത്ത് VS ഡയറക്ട് ചെയ്ത് 2021 പുറത്തു വന്ന കള. ടൊവിനോ തോമസ് പ്രധാന വേഷത്തിൽ വരുന്നു. മൂർ എന്ന കഥാപാത്രം വളരെയധികം പ്രശംസ പിടിച്ചുപറ്റിയ ഈ സിനിമ. ദിവ്യ പിള്ള ഒരു പ്രധാന കഥാപാത്രത്തെ ചെയ്യുന്നു. രോഹിത് VSന്റെ ഡയറക്ഷൻ, യദു പുരുഷോത്തമൻ എഴുതി. ആക്ഷന് പ്രാധാന്യമുള്ള ഒരു സിനിമ. ഒറ്റപ്പെട്ട ഒരു ഫാം ഹൗസിൽ ഒരു ദിവസം നടക്കുന്ന ചില പ്രശ്നങ്ങൾ, അടിപിടികൾ, മൂറിന്റെയും ടോവിനോയുടെയും ആക്ഷൻ മാത്രം കാണാൻ ഈ സിനിമ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഞാൻ തീർച്ചയായിട്ടും സജസ്റ്റ് ചെയ്യുന്നു നമ്പർ 3 കള. ഇനി പറയുന്ന 2 സിനിമയും നിങ്ങൾക്ക് ഹോട്ട്സ്റ്റാറിലൂടെ കാണാവുന്നതാണ്. നമ്പർ 2 കലി. 2016 സമീർ താഹിർ ഡയറക്ട് ചെയ്ത ഈ സിനിമയിൽ പ്രധാനമായിട്ടും അഭിനയിച്ചിരിക്കുന്നവർ ദുൽഖർ സൽമാൻ, അതുപോലെ തന്നെ സായി പല്ലവി തുടങ്ങിയവരാണ്. ഇവര് കപ്പിളായിട്ടാണ് അഭിനയിക്കുന്നത്. ഇതിനകത്ത് ദുൽഖർ സൽമാൻ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു സ്വഭാവമാണ്. അപ്പൊ ഇവര് ഒരു റോഡ് ട്രിപ്പ് പോവുകയാണ്. അപ്പൊ ഈ റോഡ് ട്രിപ്പിൽ ഇദ്ദേഹത്തിന്റെ ഈ ദേഷ്യം കാരണം കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഈ സിനിമ കണ്ടു തന്നെ അറിയുക. ഇതിൽ ഇവര് പ്രത്യേകം നന്നായിട്ട് നല്ല രീതിയിൽ ഇവർ ഈ ഒരു പെർഫോമൻസ് കാഴ്ചവെച്ച സിനിമയാണ്. എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സിനിമയായിരുന്നു കലി. അടുത്ത നമ്പർ 1, 21 grams. അനൂപ് മേനോൻ പ്രധാന വേഷത്തിൽ എത്തിയിരിക്കുന്ന ഈ സിനിമയിൽ ഡയറക്ട് ചെയ്തത് ബിപിൻ കൃഷ്ണയാണ്. അനൂപ് മേനോൻ DYSP ആയിട്ട് ഇതിനകത്ത് എത്തുന്നു. രഞ്ജി പണിക്കർ, ലിയോന ലിഷോയ് തുടങ്ങിയവരും ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. DYSP നന്ദകിഷോർ ആയിട്ടാണ് അനൂപ് മേനോൻ ഇതിനകത്ത് എത്തുന്നത്. അദ്ദേഹം മകള് മരിച്ചുപോയി, ഭാര്യയുമായിട്ട് ഒരു സാഡ് ലൈഫ് നയിക്കുന്നു. അതിനിടയിൽ അദ്ദേഹത്തിന് 2 കേസുകൾ അന്വേഷണത്തിന് വേണ്ടി വരികയാണ്. ഒരു ക്രൈം നടക്കുന്നു. അപ്പൊ ആ ഒരു സിറ്റിയിലെ ഒരു ഹോസ്പിറ്റലിൽ ഉള്ള അഞ്ജലി എന്ന ബയോമെഡിക്കൽ എഞ്ചിനീയർ മരണപ്പെടുന്നു. അതിന്റെ അടുത്ത ദിവസം തന്നെ സെയിം അപ്പാർട്ട്മെന്റിൽ അവരുടെ ബ്രദറും മരണപ്പെടുന്നു. തുടർന്നുള്ള അന്വേഷണങ്ങൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോകുന്ന ഒരു സിനിമയാണ് 21 grams. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഹോട്ട്സ്റ്റാറിൽ കാണാവുന്നതാണ്. അപ്പൊ ഈ സിനിമ, ഈ 5 സിനിമയിൽ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം താഴെ ഒന്ന് കമന്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.